മൈതാനിക്ക് താങ്ങാവുന്ന കൂടുതൽ ആളുകളാണ് അവിടെ എത്തിയത് എന്ന് മാധ്യമങ്ങൾ തന്നെ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ബിജെപിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് മാറി. ഇത് ബി ജെ പി കൂടെ ബാക്കിയതായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇതിൻ്റെ ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം ബി ജെ പി അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തനങ്ങളെയും രാജ്യവ്യാപകമായി അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ബി ജെ പി വേട്ടയാടം നടത്തുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കട്ടെ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെ ഈ മദ്യനയ കേസ്. അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് കോൺഗ്രസ്സാണ് വഹിച്ചത്. ബി ജെ പി ഇപ്പോൾ കാണുന്ന ഇ ഡി ഇടപെടലിന് വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നതാണ്. ഇതിൽ അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസ്സാണ് പോലീസിന് നൽകുന്നത്. അതിലൂടെ അവിടെ ഒരു കേസ് രജിസ്റ്റർപ്പെട്ടപ്പോൾ ഇ ഡിക്ക് ആ വഴിയിലൂടെ കടന്നുവരാൻ അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നര ഇ ഡി സ്വീകരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേ കെജ്രിവാളിനെ കേസ് കൊടുക്കാത്തതിലേ എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസ് കൊടുക്കാത്തതിലേ എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസ് കൊടുക്കുന്നില്ല കേസിൽപ്പെടുത്തുന്നില്ല കെജ്രിവാളല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്? ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു. ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമെന്ന്. ഇന്നലെ ഗുജറൻ റാലിയിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും പങ്കെടുത്തിരുന്നു. നല്ല കാര്യമാണ്. ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് തങ്ങളുടെ
ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ടാകുന്നു. അശോക് ചവാന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ജയിലിൽ പോകാൻ കഴിയില്ല, ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുമ്പോൾ വെറും ഹസേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ മാത്രമല്ല, പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ അടുത്ത നടപടികൾ അതത് ഘട്ടത്തിൽ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റായ രീതിയിൽ ഉണ്ടാകാം. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. അങ്ങനെ വരുമ്പോ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ടത്, അതിനെതിരെ പോരാടാനുള്ള ആർജവമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ തന്നെ പറയുകയാണ്. അത് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാമെന്നാണ്, പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. ഇരിക്കട്ടെ, ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിൻ്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത്. അത്രത്തോളം ഇന്നലത്തെ റാലി ബി ജെ പിക്കുള്ള മുന്നറിയിപ്പും കോൺഗ്രസിനുള്ള ഒരു അനുഭവ പാഠവുമായി മാറി എന്നതാണ് പ്രത്യേകത. ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവൺമെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നലെ നടന്ന ഇന്ത്യ സഖ്യ റാലി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ബി ജെ പിക്കുള്ള മുന്നറിയിപ്പ്